ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൺ. അപ്പം ഇന്ന് വന്നിട്ടുള്ളതൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നോമ്പ് ഓർക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റും, നല്ലൊരു അടിപൊളി സ്നാക്കാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. അത്ര പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് ക്യാബേജും, പിന്നെ കാൽ കപ്പ് വീതം സവാള ക്യാരറ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു 4 പച്ചമുളക് കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞത്. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്. പിന്നെ നമ്മൾ ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് ജസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നല്ല തിക്ക് മയോണൈസാണ്. നമ്മൾ മയോണൈസൊക്കെ തയ്യാറാക്കുമ്പോൾ ഓയിൽ കുറച്ചധികം ചേർത്തിട്ട് ഇതേപോലെ ചെയ്യാം. പിന്നെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫില്ലിങ്ങൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തിക്കായി തന്നെ മയോണൈസ് എടുക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ അതേപോലെ മയോണൈസിൽ ഉപ്പും അതേപോലെ ചെറുനാരങ്ങയുടെ നീരായാലും അതേപോലെ സുർക്ക ആയാലും കുറച്ചധികം ചേർക്കണം. കാരണം ആ ഒരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് വെജിറ്റബിൾസും അതേപോലെ ചിക്കനിൽക്കും കിട്ടുക. അങ്ങനെ ഇതൊക്കെ കൂടെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അല്ലെങ്കിൽ പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതൊക്കെ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് സ്ലൈസസ് ഉപയോഗിച്ചിട്ടാണ്. ഇതേപോലെ ഇതിൻ്റെ സൈഡ് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷീറ്റ് പോലെ കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് മൈദ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡ് ഇതേപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് മാത്രം വെക്കുക. ഫില്ലിങ് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി ഇത് നമ്മൾ മൈദയുടെ മിക്സിയിൽ തന്നെയാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ വെച്ചിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലിട്ടിട്ട് ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഭാഗം എടുക്കുകയും നല്ലത്. അങ്ങനെ ആവുമ്പോൾ ഏതൊരു സ്നാക്കായാലും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലാണ് വരിക. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് ജസ്റ്റ് 2 മിനിറ്റ് ഓരോ സൈഡും ഫ്രൈ ആയിട്ട് വന്നാൽ മതി. കാരണം ഓൾറെഡി കുക്കായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ ഈ ഒരു സ്നാക്ക് നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ക്രിസ്പായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക.